ഹായ് ചക്കരകളെ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? ഞാനിവിടെ പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞു, ചോറും കറിയൊക്കെ വെച്ചു, മാങ്ങായിട്ട് മത്തിക്കറിയൊക്കെ വെച്ചു. രാവിലെ മത്തിക്കറി കൂട്ടി തന്നെ ദോശയും തിന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കപ്പം നിർത്തി തന്നൊരു വീട്ടിൽ ഞാൻ പൂർവ്വാധിക ശക്തിയോടെ കൊടുക്കാറ്റ് പോലെ ഞാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ വിശേഷം, ഞാൻ ജനലരികിലിരുന്ന വീഡിയോ ചെയ്യുന്നത് കണ്ടാ. നാച്ചുറൽ ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, യാതൊരു ലൈറ്റും ഒന്നുമില്ല, സാധാരണ എന്നിരിക്കുന്നു. ഇത് ലിപ്സ്റ്റിക്ക് എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഞാനൊന്ന് ലിപ്സ്റ്റിക്ക് മാറ്റി ഇതിൻ്റെ മുകള് വരച്ചു തന്നെയായിരിക്കും. കൊള്ളാമല്ലേ, നല്ല കുറണ ചെയ്തു തരും. റെഡ് മാറ്റി ബീട്രൂട്ട് കളറായത്, ഒരു മുക്കുത്തി ഇട്ടിട്ടുണ്ട് ഞാൻ. കാണാവാ നിങ്ങൾക്ക്, കൊള്ളാവാ മുക്കുത്തി. പിന്നെ എന്തുണ്ട് ശേഷം? ഇന്നലെ എവിടെയായിരുന്നു എല്ലാവരും? ഇന്നലെ കുറേ പേര് തിരക്കി, തിരക്കാത്തവരും എന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മനസ്സിൽ ചിന്തിക്കും, ഓ സിങ്കുമ്പടെ വീടിയിട്ടില്ല, സിങ്കുമ്പടവ് കമൻ്റ് ഇടാൻ കഴിയില്ല പിന്നെ അവർക്ക്. എനിക്കങ്ങനെ കമൻ്റ് ഇടാൻ ഭയങ്കര മടിയായിരുന്നു. ഈ കമൻറ്റിന് ഇത്ര വിലയുണ്ടെന്ന് തോന്നി തുടങ്ങി എപ്പോഴാണെന്നറിയാവ. എനിക്ക് കമൻറ്റ് വരുന്നത് നോക്കും ഞാൻ, അയ്യോ എനിക്ക് കമൻറ്റ് കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമുണ്ട്. എനിക്ക് സ്ഥിരം കാണുന്നവരെയൊക്കെ കണ്ടില്ലെങ്കിൽ പേര് വിഷമം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കില്ല. യൂസർ എന്ന് പേരുള്ളവർ മാത്രം, ചിലർ യൂസർ എന്നായിരിക്കും ഇതിലുള്ള, പക്ഷേ സ്ഥിരം കമൻ്റ് ഇടുമല്ലോ അവരെ എനിക്കറിയാൻ പറ്റത്തില്ല. ബാക്കി പേരൊക്കെ സ്ഥിരം കമൻ്റ് ഇടുന്നവരെയൊക്കെ എനിക്ക് നല്ല മനപാഠമാണ് ദാസന്മാരെ. ഇടയ്ക്ക് അവരെ കണ്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ പറയാനുള്ളത് സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഇന്നലെ ഇങ്ങനെ വീടിടാ ഇടഞ്ഞത് ശരിയായില്ലെന്ന് എനിക്ക് ശരിക്കറിയാം. പോകുമ്പോൾ പറഞ്ഞിട്ട് പോകേണ്ടതായിരുന്നു, അതും തെറ്റാണെന്ന് എനിക്കറിയപ്പെട്ട് അവിചാരിതമായി സംഭവിച്ചതാണല്ലേ. പിന്നെന്ത് പറയാനാണ് ദാസന്മാരെ, ഞാനങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. ജനലിൻ്റെ രംഗത്തിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് എന്നെ ക്ലിയറായി കിട്ടുന്നതുകൊണ്ട് പ്രകാശം കൂടിയതുകൊണ്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് വെക്കാം. ചക്കരകളെ, എല്ലാവരും പറയുവേ ഈ റെഡ് ലിപ്സ്റ്റിക്ക് എൻ്റെ സിഗുമായി, റെഡൊന്ന് മാറ്റിപ്പിടി, റെഡൊന്ന് മാറ്റിപ്പിടി, റെഡൊന്ന് മാറ്റി. ഞാൻ എല്ലാ ഭാഗത്തേക്കും വീഡിയോ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കുക. റെഡ് മാറ്റിപ്പിടിച്ച് ബീറ്റ്റൂട്ട് കളർ ഇട്ടിരിക്കുകയാണ്. എവിടെന്നാണെന്നറിയാം? നമ്മുടെ ടാറ്റയുടെ കടയുടെ സ്റ്റുഡിയോ, അവിടുത്തെ 175 രൂപയുടെ ലിപ്സ്റ്റിക്ക് ആയിരുന്നു. കൊള്ളാം അല്ലേ. ഇത് ബീറ്റ്റൂട്ട് കളർ അമ്മക്കുട്ടനെ ഇട്ട് തന്നത്. പിന്നെന്ത് പറയാൻ, കുഴപ്പമില്ല. പിന്നെ പിന്നെന്താ പറയുക, ഇതേ നോട്ടിഫിക്കേഷൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. കുറേ പേർക്കൊക്കെ വീഡിയോ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അതെന്താണെന്നറിയാം? അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. യൂട്യൂബ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. നമുക്ക് യൂട്യൂബ് കുറച്ച് നാൾ നമ്മൾ യൂട്യൂബിലൂടെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ അതിനകത്ത് ആഡായി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബ് നമുക്കൊരു ടൈം തരും, ഇന്ന സമയത്ത് ഇട്ടാൽ റീച്ച് ആവുമെന്ന്. പക്ഷെ നമ്മൾ ആ സമയം നോക്കി തന്നെ ഇട്ടാലേ റീച്ച് ആകത്തുള്ളൂ. അതല്ല നമുക്ക് തോന്നിയ ദിവസം ഇട്ടാലൊന്നും, അതായത് മോണിറ്റൈസേഷൻ കഴിഞ്ഞ് തിരിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു ടൈം അതിനകത്ത് കാണിക്കുന്നുണ്ടായിരിക്കും. ആ ടൈമിൽ തന്നെ ഇട്ടാലേ ഇത് നോട്ടിഫിക്കേഷനൊക്കെ പോകത്തുള്ളൂ. അല്ലേ പോകത്തില്ല. ചില സമയത്ത് നമുക്ക് ആ സമയത്തൊന്നും ഇടാമെന്ന് വെച്ചാൽ ഒന്നാം നല്ല മൂഡ് വേണം വീഡിയോ പിടിക്കാൻ. നിങ്ങളിപ്പോൾ പറയും വലിയ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞതുകൊണ്ട്, ഞാൻ മനുഷ്യത്രയല്ലേ, ഇടക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ആരുടെയെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് സാമ്പത്തികമായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് പൈസ തികയാഞ്ഞിട്ട് ഒരു കുഞ്ഞു സഹായമൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അയ്യോ എനിക്കങ്ങനെ കൊടുക്കാനുള്ള കുഞ്ഞു സഹായം എന്ന് വെച്ചാൽ ചെറുത് പോലും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലൂടെയല്ല ഞാൻ പോകുന്നത്. എനിക്കങ്ങനെ യൂട്യൂബിൽ നിന്ന് ഓവർ വരുമാനമൊന്നുമില്ല. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നോട് ചോദിക്കുമ്പോൾ. ഒരാളൊന്നുമല്ല, ഒരുപാട് പേര് ചോദിക്കുന്നു. ചിലരിങ്ങനെ മരുന്നിന് പൈസ ഇല്ല, എല്ലാം നിസ്സഹായാവസ്ഥയിലുള്ളവർ തന്നെയാണ് ചോദിക്കുന്നത്, സത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത്. ഇനി ഞാൻ ചിലറിയുന്ന ഫോൺ എടുക്കുക, അറ്റൻഡ് ചെയ്തില്ല, എനിക്ക് എന്ത് മറുപടി ഉണ്ടോന്ന് അറിയത്തില്ല. യെസ് ഓർ നോ അവർ പ്രതീക്ഷിക്കണം എന്നിൽ നിന്ന്. അങ്ങനെ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും വലിയ പൈസക്കാരായിട്ടുള്ളവരെങ്കിൽ, ഇത് അങ്ങനത്തെ ചാനലല്ല, ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വാട്സപ്പ് എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നോട് പറയണം, ഞാൻ അവരെ കണക്ട് ചെയ്ത് തരാം. കൊച്ചു കുഞ്ഞു സഹായമൊക്കെ ഒരാൾക്ക് ചെയ്ത് ഒരുപാട് പൈസയുള്ളവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് പൈസ ഇല്ലാതെ ഒരമ്മ രണ്ട് മക്കളുമായിട്ട് ജീവിക്കുവാണ്, മൂത്ത കുട്ടിക്ക് യൂട്രസിൽ ഓവറിയിലൊരു പ്രശ്നം ഉണ്ടായിട്ട്, കല്യാണം കഴിക്കാത്ത കൊച്ചുങ്ങളാണ്, ഒരു ഓപ്പറേഷൻ ഉണ്ടായിട്ട് അത് ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ, അവർ റെൻറ്റിൽ താമസിക്കുകയാണ്.
അടുത്ത കൊച്ചിനും അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പൈസ ചിലവുണ്ട്. പിന്നെ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം പിന്നെ പൂർത്തീകരിക്കാനായിട്ട് പുറത്തെങ്ങാണ്ട് പോയിരിക്കും. ഒരു കടവും വിലയൊക്കെ മേടിച്ച നല്ല പോലെ പഠിക്കുന്ന കൊച്ച, അതിനപ്പോൾ കുറച്ച് പൈസയുടെ ഷോർട്ടുണ്ടായിട്ട് അവർ കിടന്ന് വിഷമിക്കുകയാണ്. അപ്പോൾ അവരും ഇങ്ങനെ എന്നോട് സിംഗിപ്പോൾ ഒരു വായ്പ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ എന്നോട് ഇങ്ങനെ ചോദിച്ചത്. വീഡിയോയിൽ പറയുമ്പോൾ അവർക്ക് ആർക്കും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, നിങ്ങളുടെ കാര്യം ഇങ്ങനെ ഒരാളല്ല എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു വിചാരം ഞാൻ സ്വന്തം പോലെ എൻ്റെ അടുത്ത് പറയാം, സിംഗുമാരടുത്ത് പറയാം എന്നുള്ള ഒരു ഇതിലാണ് അവരെന്നോട് പറഞ്ഞത്. ഞാനിത് പരസ്യമായിട്ട് പറയാം, ആരുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആർക്കും ഒരു ഹെർട്ടൊന്നും ചെയ്യേണ്ട. ഇങ്ങനെ സഹായിക്കാൻ സന്മനസ്സുള്ള ഒരുപാട് ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്. അവർ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യണം. ഞാനപ്പോൾ അവരുടെ നമ്പർ നിങ്ങൾക്ക് തരാം. ഒരു ചെറിയ സഹായം, രഹസ്യമായ ആരും അറിയാതെ പരസ്യപ്പെടുത്താതെ മറ്റുള്ളവരുടെ, നമുക്ക് നാളെ ഒരാളെ പരസ്യപ്പെടുത്തിക്കാൻ, ഇപ്പോൾ താമരയെ പോലും ഞാൻ കാണിക്കാറേ കാണിക്കാൻ ഞാൻ എന്തുകൊണ്ടെന്ന് അറിയാം. നമുക്കൊരു സഹായം ചെയ്തതിന് ശേഷം പിന്നെ അവർ നല്ല തുണിയുടുത്ത് കാണരുതും, പിന്നെ നല്ലൊരു ഒരുങ്ങി കാണരുതും, പിന്നെ അവർ കരഞ്ഞു കുവിയണക്കും കൂറ വേഷത്തിൽ പിന്നെ നടന്നോണം. മനസ്സിൽ സഹായം മറ്റുള്ളവരെ കൈപ്പറ്റിയവരെ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു നല്ല കാലം വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലപോലെ ജീവിക്കാൻ ഈ സഹായിച്ച ചില ആളുകൾ സമ്മതിക്കുന്നില്ല. ഓ കൊണ്ടില്ലേ അവൾ അന്ന് ഞങ്ങളുടെ ഗതികെട്ടപ്പം ഞങ്ങളുടെ പൈസ മേടിച്ച ഇന്നിപ്പോൾ അവൾ ഷൈൻ ചെയ്ത് ജീവിക്കുന്നു ഓ എന്നിങ്ങനെ പറയുന്ന കുറേ ജനങ്ങളെ ഞാൻ കണ്ട്. അതുകൊണ്ട് പറയുക, അങ്ങനെ പറയരുത്, അത് നമുക്ക് കർമ്മദോഷമാണ് ഉണ്ടാവും. നമ്മൾ ഒരാളെ ആപത്ത് കാലത്ത് സഹായിച്ചിട്ടുണ്ട്, അവൻ പിൽക്കാലത്ത് രക്ഷപ്പെട്ട് നല്ലപോലെ ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവനോട് അസൂയ ഒന്നും ഉണ്ടാകരുത്. അത് ശരിയല്ല. അവൻ കൈ നീട്ടാതെ ജീവിക്കാൻ വേണ്ടി എല്ലാ ഈശ്വരനും അവന് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്നുള്ള നല്ല മനസ്സ് വേണം. എന്നെ കേൾക്കുന്ന എൻ്റെ വീഡിയോ കാണുന്നവർ അങ്ങനത്തെ ഉള്ളവരായിരിക്കണം കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ മാറണം, അപ്പോൾ നമ്മുടെ കർമ്മം നല്ലതാകും കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, അങ്ങനെ സഹായിക്കാൻ ആരെങ്കിലും സന്മനസ്സ്, രോഗം മരുന്ന് മേടിക്കുന്ന വൃത്തിയില്ലാതെ ഉള്ളവരുണ്ട്, അഭിമാന പ്രശ്നം കൊണ്ടത് പറയുന്നില്ല. അപ്പോൾ അത്ര, അപ്പോൾ ആ മരുന്ന് കഴിക്കാതിരിക്കുമ്പോൾ അവരുടെ രോഗം മാറാതെ വേഗം അവരുടെ ഈ ജീവിതത്തിൽ തിരിച്ചു പോകേണ്ടി വരികയാണ്. ഇതുപോലെ വിദ്യാഭ്യാസം മുടങ്ങിയിട്ട്, വിദ്യാഭ്യാസം പാതി വഴിക്ക് ഉപേക്ഷിച്ച് വരുന്ന കുറേ പിള്ളേരുടെ അമ്മമാരെന്നെ വിളിക്കുന്നുണ്ട്. കൂലിപ്പണിക്ക് പോകുന്നവർ, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഹെൽപ്പ് ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് ആർക്കും തോന്നരുത്. ഞാനിങ്ങനെ പറയുന്നുള്ളൂ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ സന്മനസ്സുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് സെൻഡ് ചെയ്ത് തരും. എന്നിട്ട് അവരോട് സംസാരിച്ച് അത് അന്വേഷിച്ച്, ജെനുവിനാണ്, ജെനുവിൻ തന്നെയുള്ള ടീമുകളാണ് എന്നെ വിളിക്കുന്നത്. അത്ര നിസ്സഹായ അവസ്ഥയിൽ അവർക്ക് വീഡിയോയിലൂടെ കാണുന്നുണ്ടെങ്കിലും അവർ അനേകം പേർക്ക് എന്നെ അറിയാം, എനിക്കറിയാൻ വയ്യ അവരെ. അപ്പോൾ ഞാനിത്ര ഹൃദയസ്പർശിയായിട്ട് എൻ്റെ ജീവിതം ലൈവിൽ പറയുകയും അവരിൽ ഒരാൾ, നിങ്ങളിൽ ഒരാളായി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ എന്നോട് ഈ സങ്കടങ്ങൾ പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള സാമ്പത്തിക ശേഷിയിലുള്ള ചക്കരകളെ, ഞാൻ ബോബൻ്റെ എനിക്കൊരു ജോലിയൊന്നും സ്വന്തമായിട്ടില്ല. ഞാനിപ്പോൾ യൂട്യൂബിലൂടെ വരവാന്ന് പറഞ്ഞാൽ ഇത്ര വരുമാനമൊന്നും എനിക്കില്ല ചക്കരകളെ, ഓവർ വരുമാനമൊന്നും ഇല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ പ്രതീക്ഷയോട് കൂടിയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ചിലർക്കൊക്കെ ഞാൻ 1000 2000 ഒക്കെ എൻ്റെ ഉള്ളതുപോലെ സഹായിക്കണം. അപ്പോൾ ഓവൻത്തിക്ക് നീ എന്ത് ഇങ്ങനെ കാണിക്കുന്ന പറയും, പക്ഷേ അത്ര വിഷമം ചിലപ്പോൾ 1000 രൂപയായിരിക്കും, ചിലപ്പോൾ 2000 രൂപയായിരിക്കും. അത് എനിക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന, ഞാൻ മരുന്നൊക്കെ മേടിക്കാനില്ലെന്ന് പറയുമ്പോൾ ഒക്കെ സഹായിക്കാറുണ്ട്. പക്ഷേ അതും പരിധി വിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് പക്ഷേ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ് ഇട്ട് ശ്രദ്ധിച്ച് ഒരുപാട് പേരുടെ വിഷമം കണ്ടിട്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് ഒരുപാട് സങ്കടം വരുന്നത്. എന്നോട് ദയവായി എൻ്റെ അടുത്ത് എല്ലാവരും അങ്ങനെ സമീപിക്കുമ്പോൾ എനിക്ക് അതിനൊരു ആൻസർ തരാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഉള്ളവർ എൻ്റെ സഹോദരങ്ങളെ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് മാറ്റിവെക്കപ്പെട്ട പണമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിൻ്റെ പുണ്യം നിങ്ങളുടെ തലമുറകളോളം നിൽക്കും. ഒരാൾക്ക് ചെയ്തിട്ട് മറ്റൊരാൾ അറിയാതെ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയിൽ എൻ്റെ ഫോൺ നമ്പറിൽ പറയണം കേട്ടോ. അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ, രോഗത്തിന് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വലിയ തുകയൊന്നും എടുത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ലല്ലോ. ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് മാത്രം ഞങ്ങൾക്ക് കിട്ടുന്നുള്ളടാ ചക്കരകളെ. ഞങ്ങൾക്കും ഞങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്. എന്നോട് ആർക്കും വൈരാഗ്യം വെറുപ്പും ഒന്നും തോന്നരുത് കേട്ടോ. എനിക്ക് ചില കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ എനിക്ക് അവരുടെ ഒരു സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും സഹായിക്കുമെന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്നും ചെയ്യത്തില്ലടാ. ചിലവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചില ഇങ്ങനെ സഹായിക്കാൻ മുന്നോട്ട് വന്നവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്ത് മെസ്സേജുകൾ എനിക്ക് ഇടാൻ പറയുമ്പോൾ ഞാൻ അതനുസരിച്ച് ഞാൻ അവരോട് പറയും, നിങ്ങൾ നിങ്ങളുടെ എല്ലാം പറഞ്ഞ്, എനിക്ക് അവരെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെല്ലാം പറയുന്ന പറഞ്ഞിട്ട് ചിലരുടെ മെസ്സേജൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞിട്ട് ചില ഭാഗത്തു നിന്ന് അവരന്വേഷിക്കുമ്പോൾ കള്ളത്തരമാണെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ജെനുവിൻ അല്ലാത്തവരും ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ആളുകൾക്കൊരു സഹായം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, എന്നോടൊരു വെറുപ്പ് ഒന്നും തോന്നരുത് കേട്ടോ.
ഇത് ഇതിനകത്ത് ഞാൻ പറയേണ്ട അത്യന്താപേക്ഷിതമെന്ന് തോന്നിയതുകൊണ്ടാണ്. എന്നോടങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ എടുത്തു തരേണ്ട ഇല്ലാത്തപ്പോൾ ഞാൻ അങ്ങോട്ട് വിഷമിക്കുകയാണ്. എനിക്ക് എന്ത് പറയണം? കാരണം നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യം സത്യമാണെന്നും ഒരു സഹായം കിട്ടേണ്ട ആളാണ് നിങ്ങളെന്നും എനിക്കറിയാം. പക്ഷേ എനിക്കില്ലാത്തപ്പോൾ എനിക്കങ്ങനെ കൊടുക്കുന്ന മെൻറ്റാലിറ്റിയുള്ളൊരു സ്ത്രീയാണ് ഞാൻ. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടാ. ഒന്നും തോന്നരുത്, ആരും എന്നോട് വൈരാഗ്യപ്പെട്ടരുത് ചക്കരയുടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഹാപ്പിയായിട്ടിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ദൈവം ഒരു പരീക്ഷണം വെക്കുന്ന സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും നീറരുത്. നമുക്ക് ഒരു സമയം ഓരോ സമയവും നമ്മുടെ മനസ്സിങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കത്തില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ പണമില്ലെന്നോർത്ത് നമ്മൾ നിരാശ പോയിട്ട് നമ്മൾ തകർന്നടിക്കരുത്. എന്തിനും പണം വേണം, മുന്നോട്ട് പോകണേ പണം വേണം. അപ്പം പണം കിട്ടുമ്പോൾ അതിനെ ബഹുമാനത്തോടെ സ്വീകരിച്ച് നെഞ്ചോ കണ്ണിൽ ഇങ്ങനെ വെച്ച് നെഞ്ചിൽ അത് സൂക്ഷിച്ച് വെക്കാൻ. അലങ്കോലമായ അവിടെ ഇവിടെ പൈസ വലിച്ചെറിഞ്ഞിടരുത് കേട്ടോ. പേഴ്സിലും ബാഗിലും വീട്ടിലും ഒന്നും എല്ലാം സൂക്ഷിക്കേണ്ട പോലെ തന്നെ സൂക്ഷിക്കണം. അതിനെ ബഹുമാനിക്കണം, എങ്കിലേ പണം വരത്തുള്ളൂ. പണം കിട്ടുമ്പോൾ ദൈവത്തോട് നന്ദി പറയുകയും ഇങ്ങനെ വെച്ച് തന്നെ പണത്തിനെ സ്വീകരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. പണം അത്യന്താപേക്ഷിതമാണ് ജീവിതത്തിൽ. പക്ഷേ പണത്തിനെ മുൻനിർത്തിയാകരുത് ഒരു സ്നേഹവും. പണം പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരിക്കരുതും എല്ലാവരോടും സ്നേഹം കാണിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമോ, മറ്റുള്ളവൻ്റെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ട് ഒരിക്കലും ഒരാളെയും സ്നേഹിക്കരുത് കേട്ടോ. സ്നേഹത്തിലും പണം തമ്മിൽ കുഴക്കരുത്. അത് ഞാൻ പറഞ്ഞേക്കാം. പിന്നെ എനിക്കിന്ന് പറയാനുള്ളത് വേറെ എന്തുവാണ്, ഇത് ഈ പറഞ്ഞ നിനക്ക് നിരാശപ്പെടുന്ന ഒരുപാട് പേരെന്നെ വിളിക്കും. നിരാശപ്പെടേണ്ട ചക്കരകളെ കുറച്ച് കഴിയുമ്പോൾ അത് മാറും. പിന്നെ ഈ നിരാശ മനോഭാവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നിരാശയിലായി പോകുന്നു. നമുക്ക് ഒരുപാട് ഉത്കണ്ഠകളൊന്നും ജീവിതത്തെക്കുറിച്ച് വേണ്ട. അങ്ങനെ ഒത്തിരി പേരെനിക്ക് ഉണ്ട് ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ച് ആശങ്ക വേണ്ട. ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞു, ഭാവിയെക്കുറിച്ച് ആശങ്ക വേണ്ട. ഈ നിമിഷം നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ജീവിതത്തെ സന്തോഷകരമായ രീതിയിൽ നേരിടാൻ ശ്രമിക്കുക. എന്ത് വന്നാലും പുല്ലാണ് എന്നുള്ള മനോഭാവത്തിൽ ഇന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. നിങ്ങളൊരു പ്രശ്നം നിസ്സാരമെന്ന് അതിനെ അതിനെ നേരിടാതെ നിങ്ങൾ വേഗം തകർന്നു പോകുന്നത് ആത്മഹത്യ ചെയ്താൽ മതി. സുങ്കുമ ജീവിതം മടുത്തുങ്കുമ ഓരോരോ പ്രതിസന്ധി അതെല്ലാം തരണം ചെയ്യണം. ചിരിച്ചുകൊണ്ട് ഒരു ചിരിക്കുന്ന മുഖത്തോടെ കൂടി തന്നെ നമ്മൾ തരണം ചെയ്യണം കേട്ടാ. സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കും. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരുങ്ങി നടക്കുക ഒന്നുമില്ല, സുങ്കുമ ഇങ്ങനെ ഒരുങ്ങിയിരിക്കും കേട്ടാ. ഇന്നലെ ഞാൻ വരാഞ്ഞതിൽ ക്ഷമിക്കുക. എനിക്കും എൻ്റെതായ ചില ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. പോസിറ്റീവ് എനർജിയാണ് പ്രാർത്ഥന. പ്രാർത്ഥന കൈവിടില്ല. രാത്രി നന്ദി പറഞ്ഞ് കിടക്കാൻ മറക്കരുത്. ഒരു ദിവസം നമുക്ക് കറക്റ്റായി തന്നതിന് നന്ദി പറഞ്ഞ് നമ്മളിപ്പോൾ വേറൊരു ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. രാഷ്ട്രീയപരമായുള്ള കാര്യമല്ല, ഇപ്പം നമ്മുടെ സുരേഷ് ഗോപിയുടെ മോള് ആദ്യമായി ജനിച്ച മോള് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോഴാണ്. അമ്പലത്തിൽ പോയിട്ട് ഊണ് കൊടുത്തിട്ട് അവർ ആദ്യമായിട്ട് എന്താണ് ചോറൂണും നടത്തിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ആ കുട്ടി നഷ്ടപ്പെട്ടത് ആക്സിഡൻറ്റിൽ. പക്ഷെ പുള്ളിക്കാരൻ ആ ഗുരുവായൂരപ്പനെ ഒരിക്കലും കുറ്റം പറയുകയോ പിന്നെ ഭഗവാനെ ദൈവത്തെ നിന്ദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ശരിയല്ലേ. വീണ്ടും വീണ്ടും ഭഗവാനെടുത്ത് പോവുകയും എൻ്റെ ഒരു കുട്ടിയെ ഭഗവാൻ എടുത്തില്ലേ തിരിച്ച്, ഭഗവാനെടുത്ത് വന്നിട്ട് പോകുമ്പോഴല്ലേ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ പറ്റിയെന്നുള്ളൊരു ഭഗവാനെ പഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. മനസ്സിലായി? നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ദൈവത്തിന് നിങ്ങൾ അത് ഇത് പറയാൻ കാര്യം, ഇപ്പോൾ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലല്ല കേട്ടോ ഇത് പറയുന്നത്. നമ്മൾ ഒരു അനുഭവം നിങ്ങൾ എല്ലാവരും അറിയാവുന്ന ഒരു അനുഭവം എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും നമ്മളെല്ലാ എല്ലാ മതത്തിലുള്ളവരും എൻ്റെ വീഡിയോ കാണുന്നവർ എനിക്ക് എല്ലാവരും വേണം. എനിക്ക് രാഷ്ട്രീയവും ഇല്ല മതവും ഇല്ല കേട്ടോ. എല്ലാ മനുഷ്യനൊരു മനുഷ്യൻ മനുഷ്യരായിട്ട് നല്ല മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കുക. അത്രയല്ല, ആര് ഈ ലോക ഇന്ത്യ ഭരിച്ചാലും കേരളം ഭരിച്ചാലും നമ്മൾ തമ്മിൽ മതം പറഞ്ഞ് തല്ലിക്കാത്തവരായിരിക്കണം. എല്ലാവർക്കും ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം. സ്നേഹമായിരിക്കണം നമ്മുടെ മതം. എല്ലാവരും തമ്മിൽ സ്നേഹം പങ്കിട്ട് നാനാ മതസ്ഥരും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിലൂടെയൊക്കെ സ്നേഹം പ്രകടിപ്പിച്ച് ഒരു ഒത്തൊരുമയുടെ കൂടെ ജീവിക്കണമെന്ന മനോഭാവം എന്നുള്ള സ്ത്രീയെ തന്നെ എനിക്ക് അതാണ് താല്പര്യം, ഇഷ്ടവും അതാണ്. എല്ലാവരും നമുക്കിവിടെ മനസ്സുമാനത്തോടെ ജീവിക്കണം. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ചക്കരകളെ പിന്നെ അപ്പം ദൈവത്തിന് നമ്മൾ ഒരിക്കലും ഏത് സാഹചര്യത്തിൽ നമ്മൾ വീണാലും അപ്പോൾ അതെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കാനും അതിലേയും നല്ലത് പുള്ളിക്ക് ഇപ്പോൾ കൊടുത്തില്ലേ, പിന്നെയും മക്കളെയെല്ലാം കൊടുത്തു. ഇപ്പോൾ ഇത് മനുഷ്യർ എന്താ നല്ലൊരു രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ഉയർത്തിയത് കണ്ട. ഒരുപാട് താഴ്ത്തോട്ട് പോകുമ്പോഴും താഴ്ത്തോട്ട് ഇട്ട് വിട്ടിട്ട് പുള്ളിക്കാരാ താഴ്ത്തോടുമ്പോഴും പുള്ളി ഈശ്വര ചിന്തകൾ വിട്ട് കാണത്തില്ല, വിട്ടിട്ടില്ല. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദൈവം പരീക്ഷണങ്ങളിലൂടെ നമ്മൾ നടത്തുമ്പോൾ ഒരിക്കലും നമ്മൾ താഴ്ന്നു പോകരുത്. നമ്മുടെ ഗ്രോത്ത് ഉയർന്നുയർന്ന് വരും. നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ 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 നമുക്ക് ദൈവമുണ്ട്, നമ്മളെ രക്ഷപ്പെടുത്തും, നമുക്ക് നല്ലൊരു മാർഗം തെളിഞ്ഞു വരും. എന്താ ആ പ്രതീക്ഷ തന്നെ ആയിരിക്കണം കയ്യിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും, എൻ്റെ ജീവിതം തീർന്നു,
ഇനി എന്തിന് ജീവിക്കണം, എന്തിന് കുളിക്കണം, എന്തിന് അലക്കണം, എന്തിന് വിളക്ക് കത്തിക്കണം, എന്തിന് പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ഇത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ മനസ്സിലൊരു സാത്താനുണ്ട്, അവൻ നമ്മളോട് ഇങ്ങനെ പറയത്തുള്ളൂ, നിങ്ങൾ അതിൽ വീഴരുത്, ഇതും കടന്നു പോകും ദാസ, ഇതിൻ്റെ അപ്പുറം കണ്ടതാ, ഇതിന് അപ്പം ഇതിനെ ഞാൻ അതിജീവിക്കും, ഈശ്വരനിലേക്ക് ഞാൻ എത്തും, ദൈവം എൻ്റെ ഈശ്വരൻ എന്ന് ഞാൻ പറയുന്നത് ആ പോസിറ്റീവ് എനർജീനെയാണ് പറയുന്നത്. ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പറയും ഇവളെ ഈശ്വരനെ തന്നെ പറയാം, അതല്ല ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ ആ പോസിറ്റീവ് എനർജിയെ പറയുന്നത്. മനസ്സിലായി? തൂണിലും തുരുമ്പിലും മണ്ണിലും മിണ്ണിലും ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും എല്ലാം പോസിറ്റീവ് എനർജിയുണ്ട്. അതിനെ നമ്മൾ കണ്ടെത്തണം, ആ വൈബ് നമ്മളുടെ ഉള്ളിലേക്ക് ആവാഹിക്കണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലേ? എല്ലാത്തിലും ഈശ്വരനുണ്ട്, എന്നിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന എനർജി നല്ലതാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണത്തുള്ളൂ പൂർണ്ണമായി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും നിങ്ങൾ. മനസ്സിലായി? നെഗറ്റീവ് എനർജി ഉള്ളവരാണെങ്കിൽ അവർക്കിത് കാണാൻ പറ്റുന്നില്ല, അവർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും, തള്ളക്കി വേറെ പണിയില്ലെന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പം നിങ്ങൾ ഈ പോസിറ്റീവ് വൈബിനെ നിലനിർത്തിയാലേ ജീവിത വിജയം കൈവരിക്കാൻ പറ്റത്തുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, ഈ ലൈഫ് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. സന്തോഷത്തോടു കൂടി തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുക, എന്ത് പ്രയാസം പ്രതിസന്ധി പ്രശ്നം എന്ത് വന്നാലും ഒരു ജീവനല്ലേ ഉള്ളൂ നമുക്ക്, ഇതിനെ ഞാൻ നേരിടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കേ.